മനുഷ്യന്റെയും ഇടയിലുള്ള ഒരു ദോഷമാണെങ്കിൽ മനുഷ്യന്റെ ബന്ധപ്പെട്ടതല്ല മൂന്ന് അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത ഒന്നാമതായി തെറ്റിൽ നിന്ന് മാറി നിൽക്കുക രണ്ടാമത്തത് ചെയ്തു പോയതിന്റെ പേരിൽ ദുഃഖിക്കുക അതിലേക്ക് മടങ്ങുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക ഫൈൻസത്തി ഈ മൂന്നെണ്ണം ഇല്ലെങ്കിൽ തോബ സ്വഹീഹാവുകയില്ല ശരിയാവുകയില്ല ഫൈൻ ഗാനത്തിനും ആദമീൻ മനുഷ്യന്റെ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു തെറ്റാണ് ചെയ്തതെങ്കിൽ അർബാഴുഹുൻ നാല് സ്വർത്തുകളുണ്ട് ആദിഹി സലാസത്തു ഈ പറഞ്ഞ മൂന്നങ്ങളും മൂന്നെണ്ണവും അതിന് പുറമെ അവൻ ഒഴിവാകലാണ് മിൻ ിൻ ഹക്കിസ്വാഹിബിഹ അവൻ്റെ മറുവശത്തുള്ള ആളുടെ അവകാശത്തിൽ നിന്ന് അവൻ ഒഴിവാകണം അവൻറെ അവകാശം തീർത്തു കൊടുക്കണം ഫൈൻകാനത്തും മാലൻ അതൊരു സമ്പത്താണെങ്കിൽ അവൻ ബഹു അതുപോലുള്ളതാണെങ്കിൽ റദ്ദഹൂലഹിത് തിരിച്ചു നൽകണം ഫൈൻകാനത്ത് ഇനി ഒരു കതുഫിൻ്റെ ശിക്ഷയാണ് ഒരാളെക്കുറിച്ച് ആരോപണം പറഞ്ഞതാണ് വ്യഭിചാരാരോപണം പറഞ്ഞതാണ് അവൻബാഹു അതുപോലെയുള്ളതാണ് എന്നാൽ മക്കന ഹൂ മിൻ അതിനാവശ്യമായ രീതിയിൽ സൗകര്യപ്പെടുത്തി കൊടുക്കണം ശിക്ഷ നടപ്പിലാക്കേണ്ട കേസാണെങ്കിൽ അതിനെ തയ്യാറാകുക ഔലബഹു അല്ലെങ്കിൽ വിട്ടുവീഴ്ച ആവശ്യപ്പെടുക അങ്ങനെ ആ തൻ്റെ പ്രതിയോഗിയിൽ നിന്നുള്ള അയാളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത് ആ അധികാരത്തിൽ നിന്ന് അവരുടെ അവകാശങ്ങളിൽ നിന്ന് ഒഴിവാകണം പെയിൻകാനത്ത് റീബത്തൻ റയിബത്താണ് ഒരാൾ പരദൂഷണം പറഞ്ഞതാണ് ഒരാളെ പറ്റി കുറ്റം പറഞ്ഞതാണ് എന്നാൽ അതിൽ നിന്ന് അയാൾ ഒഴിവാകണം ഒഴിവാക്കേണ്ട രീതി എന്താണ് ബിമാ ഹത്താ തഹ്ലീലുഹു അതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും അയാളോട് ഞാൻ പറ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞത് അയാൾ അറിയാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അയാളോട് പറഞ്ഞാലാണ് അതിൻ്റെ മുസുലഹത്ത് എന്ന് മനസ്സിലായാൽ നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് എന്ന് പറയാ ഇനി അതിന് സാഹചര്യം ഇല്ലാത്തതാണ് എന്നാൽ അത്തരം ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടി ഇസ്തി ഗുഫാർ ചെയ്യുക ഒരാൾ മരിച്ചുപോയി അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തോ കാരണം കൊണ്ട് എന്നാൽ അതിനാകാവുന്ന ഒരു പരിഹാരക്രിയ എന്ന നിലക്ക് അവരെ കൊണ്ട് തോപ ചെയ് അവർ അവർക്ക് വേണ്ടി പുറക്കലിനെ ചോദിക്കുക അത് അതിനുള്ള ഒരു മാർഗമാണ് എല്ലാ ദോഷങ്ങളിൽ നിന്നും തോപ ചെയ്യണം ഒരാൾ ചെയ്തുപോയ കുറ്റങ്ങളിൽ നിന്ന് ചിലതിൽ നിന്ന് തോപ ചെയ്താൽ അത് അതിൽ നിന്നുള്ള തോബയാകും അതേസമയത്ത് പൂർണമായ അലൈഹിൽ ബാക്കി മേൽ അവശേഷിക്കും പരിശുദ്ധ തെളിവുകളും ഹദീസിൽ നിന്നുള്ള തെളിവുകളും അതുപോലെ ഈ ഉമ്മത്തിന്റെ അത് തോബ നിർബന്ധമാണ് എന്നതിന് തെളിവാണ് പരിശുദ്ധ പരിഷുദ്ധ ഖുർആാനുസുബാൻ പറഞ്ഞു ജമിയ നിങ്ങൾ വിജയിക്കണമെങ്കിൽ

അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗബ ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഉമ്മത്തി അല തോബത്തി ഉമ്മത്തിനെ തൗബയെ പ്രേരിപ്പിക്കാനും പ്രേരിപ്പിക്കാനും അലൈഹി അലൈഹി വസല്ലം വസല്ലം കൗനിഹി നബി ഫൈനഹുൻ നബ്സുല്ലാവിതനാണ് എന്നിരിക്കേ

അള്ളാഹുവിനുള്ള വിബാദത്തിന്റെ വിഷയത്തിൽ എൻ്റെ ഈ ശരീരം പോരാ എന്നാണ് എന്റെ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അമ്മായി അമ്മാലീ കുബി ഹലി ജലാലി വൽ ഇക്കറാം അള്ളാഹുവിന്റെ മഹത്വം വളരെ വലുതാണ് ആ മഹത്വത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഞാൻ ചെയ്ത ഇബാദത്ത് പോരാ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ആ ബോധം കൽബിൽ ഈ സൃഷ്ടി ലോകത്തെ എല്ലാവരക്കാളും തങ്ങൾക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിന്റെ പേരിലാണ് നബി അനിൽ വസ്ലം ഓ ജനങ്ങളെ തൂബു ഇലല്ല നിങ്ങൾ തോബ ചെയ്യണം അസ്തഖ്ഫിറൂഹു അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം ഫൈന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ ഞാൻ ഒരു ദിവസം നൂറ് തവണ അള്ളാഹുവിലേക്ക് തോബ ചെയ്യുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം റവാഹ മുസ്ലിം ആ നബി ഹംസത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൽ ഖാദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ി തോവത്തി അബുദിഹിമിൻ സക്കത്തല ബിഹൂഫി അറുലിൻ ഫലാത്തിൻ അബഹാൻഹുല നിങ്ങൾ തോബ ചെയ്യുമ്പോൾ അങ്ങേറ്റം സന്തോഷിക്കുന്നവനാണ് സക്കത്ത ഏതൊരാള് ഏത് രൂപം സക്കത്താലി വക്കത് അലല്ലഹൂഫി അറുലിൻ ഫലാത്തിൻ അയാള് അയാളുടെ ഒട്ടകത്തിന്റെ മേൽ നിന്ന് വീണുപോയി അയാൾ ഒരു മരുഭൂമിയിൽ ഒരു തണലിൽ കിടക്കുകയാണ് അങ്ങനെ ഉള്ള ഒരു ആളെക്കാൾ അള്ളാഹുവിനോട് ഒരു അടിമയുടെ തൗബയുടെ വിഷയത്തിൽ സന്തോഷിക്കുന്നവനാണ് മുത്തഫക്കുൻഹി എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ ഇതിന്റെ മറ്റൊരു മുസ്ലിമിന്റെ കാണാം ഫർഹം ബി അസബ്ദു അള്ളാഹുഅന്റെ അടിമയുടെ തൗബയിൽ അതീവ സന്തുഷ്ടനാണ് നിങ്ങളിൽ ഖാന അല ബി ഫലാത്തിൻ അയാളൊരു മരുഭൂമിയിൽ എത്തിപ്പെട്ടു ഫംഫലത്ത മിൻഹു അങ്ങനെ ആ മൃഗം കാണാതായിപ്പോയിഹുഹുറാബുഹു അത് ആ മൃഗത്തിന്റെ മുകളിലാണ് ഭക്ഷണവും കുടിവെള്ളവും ഉള്ളത് ഐസ മിൻഹ അങ്ങനെ അയാൾ നിരാശനായിപ്പോയി കാരണം ഇനി ആ മൃഗത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നടന്ന് ഈ മരുഭൂമിയിൽ നിന്ന് കരകയറാൻ കഴിയില്ല അങ്ങനെ ഇവിടെ മരിച്ചുപോകുമെന്ന് തോന്നുന്ന ഒരു സമയം ഫാത്ത ശകറത്തൻ അയാളൊരു മരത്തിന്റെ അടുത്ത് ചെന്ന ഫോ ജാഫീദ്

അപ്പൊ നിഷിദ്ധത്തിൽ ഫറഹി കഠിന സന്തോഷം കൊണ്ട് അയാളോട് പേച്ചു പോവുകയാണ് ഇതുപോലെ അള്ളാഹു ഒരടിമയുടെ തൗവതിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം സന്തുഷ്ടനായിരിക്കും എന്ന് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലും തങ്ങൾ പറയും നമ്മളെ ജീവിതത്തിൽ എത്ര കുറ്റങ്ങൾ വന്നു പോയാലും തോബ് സ്വീകരിക്കാൻ സന്നദ്ധായ അള്ളാഹുവിയിലേക്ക് മടങ്ങാൻ എപ്പോഴും നമുക്ക് മനസ്സുണ്ടാകലാണ് നമ്മുടെ വിജയം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അസ്സലാമലൈക്കു